നാട്ടിലെ അച്ചപ്പം പഴം എൻ്റെ വിലയൊക്കെ മൂന്ന് ഇതാണ്. മാളിൻ്റെ ഫ്രണ്ട് വശം നമ്മുടെ ക്രോസ് വേ ഇതിൽ കൂടി റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, ഇതൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അന്ന് കാണിച്ചു തന്ന അതേ അവിടുന്ന് സ്റ്റേഷൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു മാളുണ്ട്, ഇവിടെ കാണത്തില്ല, അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അൽവാദ മാളല്ലേ, അൽവാദ മാളിലാണ് നമ്മൾ നിൽക്കുന്നത്, പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം യുഎഇയിലെ അബുദാബിയിലെ വലിയ മാളുകൾ വെച്ച് നോക്കുമ്പോൾ അഞ്ചാമത്തെ എന്തോ സ്ഥാനമാണ്. അപ്പോൾ ആ മാളിലാണ് പോകാൻ പോകുന്നത്. ഞാൻ ദൂരം പോയിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ടാണ്. അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ തപ്പി ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം. ഗായ്സ്, അപ്പം റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ക്രോസ് വേ ബ്രിഡ്ജിൽ കൂടി റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുബായ് ബസ് വരുന്ന കാണിച്ചു. ദുബായ് ബസ്സാ, ഇത് കാണാനില്ല. ഇപ്പോൾ ദുബായിൽ ബസ് സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതോ അത് ദുബായ് ബസ്സാണ്. ഇതാ കാണത്തണം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഇതാണ് ദുബായ് ബസ്. നമുക്ക് ദുബായ് പോകണമെങ്കിൽ ബസ് കയറിയാൽ ഇപ്പോഴത്തെ സർവീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗായ്സ്, അപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പുറത്തെത്തി അബുദാബി സിറ്റിയിലെ നമ്മുടെ ബസ് സ്റ്റേഷനാണത്. അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് പോകാൻ കയറുന്ന ഞാൻ മാളയെ കാണിച്ചു തരാം. അപ്പോൾ ആ കാണുന്ന അവിടെ കാണുന്നതാണ് മാള്. അവിടെ നടന്ന് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ അവിടെ കാണുന്നതാണ് നമ്മൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് എത്തി. ഇതാണ് അബുദാബി ബസ് സ്റ്റേഷൻ. ഇതാണ് അവിടെയാണ് മാള്. നമ്മൾ അവിടെയാണ് പോകാൻ പോകുന്നത്. അബുദാബി പോലീസ് അവിടെ കിടപ്പുണ്ട്. ഇതാണ് ദുബായ്. ദുബായ് ബസ് അല്ലടാ. ഗായ്സ്, അപ്പോൾ നമ്മുടെ അൽവാദ മാളിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ആ കാണുന്നത് അൽവാദ മാള്. ബസ്സൊക്കെ ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഈ പോകുന്നതാണ് ഷാർജയിലെ ബസ്സാണ്. ഷാർജയിലെ ബസ്സാണ് ആ പോകുന്ന. ഷാർജയ്ക്കുള്ള ബസ്സാണ്. വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. കാണാനൊക്കെ സെറ്റാണ്. ദുബായ് എക്സ്പോര ബസ്സാണ് കാണുന്നത്. അവിടെ ഇപ്പം സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ദുബായിലോട്ട് ബസ് സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത്രയും നാളും ഇല്ലായിരുന്നു. കൊറോണ ആയതുകൊണ്ട് തന്നെ ഇത്രയും നാളും ഇല്ലായിരുന്നു. ഇപ്പം എക്സ്പോ ഒക്കെ തുടങ്ങിയതുകൊണ്ട് തുടങ്ങാറായി. അടുത്ത മാസം തുടങ്ങാറായതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ബസ് സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും പോകാനായിട്ട്, ഇവിടെയുള്ള ആൾക്കാർക്ക് ദുബായിൽ പോകാനായിട്ട് എളുപ്പമായിട്ടുണ്ട്. മുമ്പ് ടാക്സിയൊക്കെ വിളിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് മാളിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇതാണ് മാളിൻ്റെ ഫ്രണ്ട് വശം. നമ്മുടെ അബുദാബി ബസ് സ്റ്റേഷൻ്റെ തൊട്ട് പുറകിലാണ് ഈ മാള് വരുന്നത്. ഇതാണ് ബസ് സ്റ്റേഷൻ്റെ തൊട്ട് പുറകു വശത്താണ് മാളിൻ്റെ എൻട്രൻസ് വരുന്നത്. ആപ്പ് കാണിക്കണം, എന്നാലേ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒന്നും ഒറ്റ കുഞ്ഞുങ്ങളില്ലല്ലേ. ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട്, കിടിലമാണ്. അൽവാദ മാൾ, ഇവിടെ നമുക്ക് ബസ് സ്റ്റേഷൻ കാണാം. ഇനി എങ്ങോട്ട് പോകണം? അങ്ങോട്ടാണ്. കഴിച്ച അപ്പോൾ നമ്മൾ മാളിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല നല്ല സംഭവങ്ങൾ കാണാനുണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. നിലനിലത്ത് ഇതാ അച്ഛൻ വരെ കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് ഫ്ലോർ കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ രണ്ടാമത്തെ ഫ്ലോറാണ്. ഇവിടെ എത്തി ഈ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഞാൻ എപ്പോഴും ഹെഡ്സെറ്റും വെള്ളം എടുക്കും. എവിടെ തിരിച്ചറിയാനുള്ള ഏക സംഭവമാണ്. ഇവിടെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് കിടക്കുകയാണ്. അപ്പോൾ ഒരു ഫോട്ടോ എന്തോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അടിപൊളി തന്നെ കാണാനൊക്കെ കിടിലം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായി ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്.
ഗൈസ് നമ്മൾ ലിഫ്റ്റിൽ കയറാനായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ലിഫ്റ്റ് വരൂ. നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. ഇവിടെ ഫുഡ് കോർട്ടാണ്, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഗൈസ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഇത് ഏറ്റവും ടോപ്പിലെ ഫുഡ് ഫ്ലോറാണ്. ഇത് ലാസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ലുലു കണ്ടുപിടിക്കാനുള്ള അക്രപാടിലാണ്. ലുലു എവിടെ നിന്ന് ഒരു പിടുത്തമല്ലാതെ വട്ട ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാനേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച അളിയെ ബ്ലഡ് ഡൊണേഷന് പോയിരുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോയിൽ ഇല്ലായിരുന്നത്. അപ്പം അമ്മാണ്ട് ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇവിടെ കാണാനായിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. നെടുനീളത്തിൽ കിടക്കുകയാണ്. ഞാൻ ഇവിടെ ആഗ്രഹിക്കാണ് വരുന്നത്. ഒരു പിടുത്തമല്ല, ഇവിടെ കറങ്ങി തിരിഞ്ഞ് ഒരു തലത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഈ ഫ്ലോറ് ഫുഡ് കോർട്ടാണ്. അവിടെ ആ ഭാഗത്തൊക്കെ ഫുഡ് കോർട്ടാണ്. അപ്പം അവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇനി അടുത്ത ലുലുവിലോട്ടാണ് പോകാൻ പോകുന്നത്. സാധനത്തിന് കിട്ടി. ഗൈസ്, അങ്ങനെ നമ്മൾ ലുലു കണ്ടുപിടിച്ച് ഇവിടെ എത്തി. ഇനി ലുലുവിലോട്ട് പോകണം. ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഗൈസ്, അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിലെത്തി. ഒരു ലൈറ്റ് കാണിച്ചത് അപ്പോൾ നാട്ടിലെ സാധനങ്ങളാണ്. ഉച്ചപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം, ഇതിൻ്റെയൊക്കെ വില കണ്ടാൽ ഞെട്ടും. 5.25 ദിറംസാണ്. ഇവിടെ നാട്ടിലൊരു 90-100 രൂപയ്ക്ക് പുറത്ത് പോയി ഇതിൻ്റെ റേറ്റ്. നാട്ടിലെ നാരങ്ങ, കരിമ്പ്, പൊത്തിച്ചക്ക, പൊത്തിച്ചക്ക പൈനാപ്പിൾ നമ്മളവിടെ അങ്ങനെയും പറയും. നമ്മളെ നാട്ടിലെ പഴം, ഇതിൻ്റെയൊക്കെ വിലയൊക്കെ 3.94 ദിറംസ്. പിന്നെ നാട്ടിലെ പഴം, എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ ആദ്യം പോയ ലുലുവിൽ പോയതിനേക്കാളും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. വലിയ മാളായോണ്ടായിരിക്കാം. കാഴ്ചപ്പോൾ ഇനി ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ മുമ്പ് എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് അതൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കാഴ്ചപ്പോൾ നമ്മൾ മാളിൽ നിന്നൊക്കെ ഇറങ്ങി കാര്യങ്ങളൊക്കെ എന്താണ് കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. പുറത്തിറങ്ങി ഇനിയിപ്പം അടുത്ത വണ്ടി പിടിച്ച് വീട്ടിൽ റൂമിൽ പോകണം. ഇതാണ് അടുത്ത പരിപാടി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ടപ്പ് ചെയ്യാൻ ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.